ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈറൂസ് റെസിപ്പി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി തേങ്ങാ ചട്നിയാണ്. നമ്മൾക്ക് തേങ്ങയും വറ്റൽമുളകും വലിയ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയൊക്കെ വെച്ച് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായ സമയത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉഴുന്നും ഒരു ടീസ്പൂണ് പരിപ്പുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അതൊന്ന് നന്നായി അത്യാവശ്യം മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. മുളക് കഴിയുമ്പോൾ ഓരോരുത്തർ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ മുളക് ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്നൊരു സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ ഉള്ളി കഷ്ണം വെട്ടിയതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചിരകി വെച്ച 2 പിടി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അളവ് പറയുകയാണെങ്കിൽ ഒരു മുരിയുടെ പകുതി തേങ്ങ ഉണ്ടാവും. അത്രയും തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളിയാണ് അരിഞ്ഞിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ തക്കാളിയാണ്, വലിയ തക്കാളിയൊന്നല്ല. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് തക്കാളിയുടെ പുളി വന്നാൽ ഈ ഒരു ചട്നിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ച് ഇതൊരു ബൗൾക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക്. ഇനി അതേ ചട്ടി തന്നെ നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടായ സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ചമ്മന്തി ചട്നിക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. താളിച്ച് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക്. ഇത് പുളിദോശയുടെ കൂടെ, പിന്നെ അതേപോലെ ഇഡ്ഡലിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.